ഇത് ചാലിയാർപ്പുഴ. നീലഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് 169 കിലോമീറ്ററുകളോളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകി ബേപ്പൂരിലെത്തി അറബിക്കടലിലേക്ക് ചേരുന്നു. ഈ പുഴക്ക് ഈ നാടിന്റെ ചരിത്രവും സംസ്കാരവും ജീവിതവും എല്ലാമായി അഭേദ്യമായൊരു ബന്ധമാണുള്ളത്. എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്നത് അതിനെ പറ്റിയൊന്നും അല്ലാട്ടോ, മറ്റൊരു കാര്യമാണ്. നിരവധി കുടിവെള്ള പദ്ധതികൾക്ക് സ്രോതസ്സായി ഈ പുഴ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കുടിവെള്ളം പ്രദാനം ചെയ്യുന്നുണ്ട്. അതിൽ ബഹുഭൂരിഭാഗവും കേരള വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പദ്ധതിയാണ്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ചീക്കോടും അനുബന്ധ വില്ലേജുകൾക്കും വേണ്ടിയുള്ള ബൃഹത് കുടിവെള്ള പദ്ധതിയുടെ റോ വാട്ടർ പമ്പിംഗ് സ്റ്റേഷനിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ചാലിയാർ പുഴയിലെ ഇരട്ടമുഴിക്കടവിലാണ്. വെർട്ടിക്കൽ ടെർബൈൻ വിഭാഗത്തിൽപ്പെട്ട 370 HP വീതമുള്ള ഹൈ ടെൻഷൻ പമ്പ്സെറ്റിന്റെ മോട്ടോറുകളാണ് ഈ കാണുന്നത്. ഇതിൽ രണ്ടെണ്ണം ഒരേ സമയത്ത് പ്രവർത്തിപ്പിക്കുന്ന വിധമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നേരത്തെ കാണിച്ച പമ്പ് സെറ്റുകളുടെ കൺട്രോൾ റൂമും സബ്സ്റ്റേഷൻ റൂമുമാണ് ഇവ. രായങ്കോട് മലയിലെ ശുദ്ധീകരണശാലയിലാണ്. ചാലിയാർ പുഴയിലെ ഉപയോഗയോഗ്യമല്ലാത്ത അസംസ്കൃതമായ ജലം നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തുന്ന ശുദ്ധമായ കുടിവെള്ളമായി മാറുന്നത് ഇവിടെ വെച്ചാണ്. അപ്പൊ നമുക്ക് ശുദ്ധീകരണത്തിന്റെ വിവിധ തര ഘട്ടങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ. സ്റ്റെപ്പ് 1, എയറേറ്റർ. പുഴവെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വിവിധ തര വാതകങ്ങളെ പുറന്തള്ളുന്നതിനും ഓക്സിജന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനുമുള്ളതാണ് ഈ ഘട്ടം. കാസ്കേഡ് എയറേറ്റർ എന്നാണ് ഇതിന്റെ പേര്. കാസ്കേഡ് എയറേറ്ററിന്റെ വിവിധ തട്ടുകളിലൂടെ പരന്നൊഴുകുന്ന വെള്ളം അന്തരീക്ഷവായുമായി സമ്പർക്കമുണ്ടാക്കുന്നു. സ്റ്റെപ്പ് നമ്പർ 2, ഫ്ലാഷ് മിക്സർ. പുഴവെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള വിവിധ തരം മാലിന്യങ്ങൾ ഊറി അടിത്തട്ടിലടിയാൻ സാധാരണഗതിയിൽ ദിവസങ്ങൾ തന്നെ വേണ്ടിവരുമല്ലേ. എന്നാൽ അതിനെ വെറും 2.5 മണിക്കൂർ കൊണ്ട് തെളിയിച്ചെടുക്കുന്ന ക്ലാരി ഫ്ലോക്കുലേറ്റർ എന്ന 3ാം ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പായി കുറച്ച് രാസവസ്തുക്കൾ ചേർക്കേണ്ടതുണ്ട്. ഈ രാസവസ്തുക്കൾ ചേർത്ത് അവയെ ഒരുപോലെ അലിയിച്ചെടുക്കുക എന്നുള്ളതാണ് ഫ്ലാഷ് മിക്സറിൻ്റെ ജോലി. ഈ കാണുന്ന ഫ്ലാഷ് മിക്സറിലേക്ക് രാസവസ്തുക്കൾ വരുന്നത് ആ കാണുന്ന കെമിക്കൽ ഹൗസിൽ നിന്നാണ്. കെമിക്കൽസ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാട്ടോ. നമുക്ക് സാധാരണഗതിയിൽ പരിചിതമായിട്ടുള്ള ആലവും ലൈമുമാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ലൈം, ചുണ്ണാമ്പ്. ചോക്ലേറ്റ് കട്ടകൾ പോലെ കാണുന്ന ഈ സാധനമാണ് ആലം. ആലത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വെള്ളത്തിൽ ഊറിയടിയാൻ മടിയുള്ള മാലിന്യ കണികകളെ ഒന്നിച്ചു ചേർത്ത് വളരെ പെട്ടെന്ന് ഊറിയടിയാൻ പ്രേരിപ്പിക്കുക എന്നതാണ്. ആലം ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിൻ്റെ pH വാല്യൂ താഴാനുള്ള സാധ്യതയുണ്ട്. അത് പഴയ രീതിയിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ലൈം അഥവാ ചുണ്ണാമ്പ് ഉപയോഗിക്കുന്നത്. ഈ കെമിക്കൽസ് ചേർക്കേണ്ടതിൻ്റെ അളവ് നിശ്ചയിക്കാനുള്ള ലബോറട്ടറി ഇവിടെ തന്നെയുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമുക്ക് തിരിച്ച് ക്ലാരി ഫ്ലൂക്കുലേറ്ററിലേക്ക് പോയാലോ. സ്റ്റെപ്പ് നമ്പർ 3, ക്ലാരി ഫ്ലൂക്കുലേറ്റർ അഥവാ ക്ലാരിഫയർ. ഫ്ലാഷ് മിക്സറിൽ നിന്നും കെമിക്കൽസ് ആഡ് ചെയ്ത റോ വാട്ടർ ഭൂമിക്കടിയിലൂടെ വന്ന് ആ കാണുന്ന സെൻട്രൽ ഷഫ്റ്റിൻ്റെ പോർട്ട് വഴി ഫ്ലോക്കുലേറ്ററിൻ്റെ നടുക്കായി ഒഴുകിയെത്തുന്നു. ഇവിടെ വരുന്ന ഓരോ തുള്ളി വെള്ളവും 2.5 മണിക്കൂർ എടുത്താണ് പുറത്തു പോകുന്നത്. ഈ 2.5 മണിക്കൂർ കൊണ്ട് എന്തെല്ലാം സംഭവിക്കുന്നു നമുക്കൊന്ന് നോക്കാം അല്ലേ. ഈ യൂണിറ്റിൻ്റെ സെൻട്രൽ പോർഷൻ ഫ്ലോക്കുലേറ്റർ എന്നും പുറംഭാഗം അതായത് സെക്കൻഡ് പോർഷൻ ക്ലാരിഫയർ എന്നും വിളിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ക്ലാരി ഫ്ലൂക്കുലേറ്റർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. വളരെ സാവധാനം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രിഡ്ജ് കണ്ടു. അതിൻ്റെ താഴ്ഭാഗത്തായി അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന 2 മിക്സർ ബ്ലേഡുകളാണുള്ളത്. കെമിക്കൽസിനെ ഒരുപോലെ വെള്ളത്തിൽ ചേർക്കുക എന്നതാണ് അതിൻ്റെ ജോലി. ആലത്തിൻ്റെ സഹായത്താൽ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള അതിസൂക്ഷ്മമായ ഇമ്പ്യൂരിറ്റീസ് ഒന്നിച്ചു ചേർന്ന് ഫ്ലോക്ക് രൂപപ്പെട്ട് അടിയിലടിയുന്നു. എന്നിട്ട് തെളിഞ്ഞ വെള്ളം മാത്രം ഇവിടെ നിന്ന് പുറത്തു കടന്ന് ആ കാണുന്ന ഫിൽട്ടർ ബിൽഡിംഗിലേക്ക് പോകുന്നു.
ഇതാണ് ഫിൽറ്റർ ബിൽഡിംഗ്. ഇവിടെ ഒരു ദിവസം 82 ലക്ഷം ലിറ്റർ വെള്ളം വീതം ഫിൽട്ടർ ചെയ്യുന്ന 5 ഫിൽട്ടർ ബെഡുകളും ഒരു സ്റ്റാൻഡ് ബൈ ബെഡുകളടക്കം 6 ഫിൽട്ടർ ബെഡുകളാണ് ഉള്ളത്. ഇവിടെ വരെ എത്തുമ്പോഴേക്കും വെള്ളത്തിലുള്ള സകല മാലിന്യങ്ങളും നീക്കം ചെയ്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയ വെള്ളമാണ് പുറത്തു പോകുന്നത്. ഇനി അടുത്തതായി ഈ പ്ലാന്റിലെ ലബോറട്ടറി എന്ന് പരിചയപ്പെടാം. ഇതാണ് ലബോറട്ടറി. പ്ലാന്റിന്റെ ഫിൽട്രേഷൻ കപ്പാസിറ്റി എന്നത് 410 ലക്ഷം അഥവാ 41 ദശലക്ഷം ലിറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലേ എന്തെല്ലാം പ്രക്രിയകളിലൂടെയാണ് പുഴവെള്ളം ശുദ്ധമായ കുടിവെള്ളമായി മാറുന്നതെന്ന്. കേന്ദ്ര സ്ഥാപനമായ CPHEO നിഷ്കർഷിക്കുന്ന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് കേരള വാട്ടർ അതോറിറ്റി ജലവിതരണം നടത്തി വരുന്നത്. ഇതിന് വരുന്ന ചിലവും നിങ്ങൾ നൽകുന്ന വിലയും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 10 രൂപ ശരാശരി ഉൽപാദന ചെലവ് വരുന്ന ഒരു യൂണിറ്റ് അതായത് 1000 ലിറ്റർ വെള്ളത്തിന് വെറും 4 രൂപയാണ് കേരള വാട്ടർ അതോറിറ്റി നിങ്ങളിൽ നിന്നും ഈടാക്കി വരുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ 71% വെള്ളം മൂടിക്കിടക്കുകയാണെങ്കിലും അതിൽ വെറും 2% മാത്രമാണ് ശുദ്ധമോ ശുദ്ധീകരിക്കാവുന്നതോ ആയത്. ഈ വെള്ളത്തിന്റെ ശേഖരം തന്നെ ഓരോ നിമിഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരള വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ ഗുണനിലവാരത്തെ പറ്റി നിങ്ങളിൽ ചിലർക്കെങ്കിലും സംശയമുണ്ടാകാം. അതിൻ്റെ പ്രധാന കാരണം അവർക്ക് സ്വന്തമായി ഒരു കിണറെങ്കിലും ഉണ്ടായിരിക്കുമെന്നതാണ്. എന്നാൽ ഈ 2 വെള്ളവും ലബോറട്ടറിയിൽ പരിശോധിച്ചാൽ അവരുടെ ധാരണ തെറ്റായിരുന്നെന്ന് ബോധ്യപ്പെടും. അടുത്തതായി ചിലർക്ക് ഇഷ്ടപ്പെടാത്തത് ക്ലോറിൻ്റെ ടേസ്റ്റാണ്. 100% ശുദ്ധമെന്ന് ഉറപ്പുവരുത്തി വിതരണം ചെയ്യുന്ന കുടിവെള്ളം നിങ്ങളുടെ വീട്ടിലെത്തുമ്പോഴേക്കും അതിൽ ബാക്ടീരിയകൾ കടന്നുകൂടുവാനുള്ള സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. പ്രത്യേകിച്ചും പബ്ലിക് റോഡുകളിലൂടെ കടന്നു പോകുന്ന പൈപ്പ് ലൈനുകളിൽ പല കാരണങ്ങളാലും കേടുപാടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന വെള്ളത്തിൽ കുറച്ചെങ്കിലും ക്ലോറിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ് അതിൽ യാതൊരുവിധ ബാക്ടീരിയകളും ഒളിച്ചിരിപ്പില്ലെന്ന്. നിങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഈ വെള്ളം വായുസമ്പർക്കമുണ്ടാക്കുമ്പോൾ ക്ലോറിൻ ഗ്യാസ് പുറത്തു പോകുന്നതുമാണ്. ഇത്രയും കാലം നിങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം തീർന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി, സി ക്രിസ്റ്റൽ ക്ലിയർ ദാൻ ബോട്ടിൽ വാട്ടർ. Save water, save life. Thank you.